എല്ലാവർക്കും ടെക്നോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജിയോയുടെ പുതിയ ഒരു നിയമം, അതായത് നമ്മൾ ഇത്ര നാൾ ഫ്രീ ആയിട്ടാണ് ജിയോയുടെ പ്ലാനുകൾ നമ്മൾ ഉപയോഗിച്ചത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാൻ ചൂസ് ചെയ്യും, നമ്മൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള കോൾസ് ആൻഡ് വീഡിയോ, കോൾസ് ആൻഡ് നെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടത്. എന്നാൽ പുതിയ ട്രൈ, പുതിയ നിയമം പ്രകാരം ജിയോ ഇത്ര നാളും ഏകദേശം ഒരു വർഷത്തോളമായിട്ട് 13,800 കോടിയുടെ രൂപ സൗജന്യമായി, അതായത് അത്ര എമൗണ്ട് ജിയോ റിലയൻസ് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുക എന്നാണ് ഇപ്പോൾ ലെവൽ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇനിയും മുതൽ നമുക്കിനി സൗജന്യ കോൾ അവൈലബിൾ അല്ല. കാരണം ജിയോ ടു ജിയോ മാത്രം ഫ്രീ, മറ്റ് ദാതാക്കളുടെ ഫോണിലേക്ക്, അതായത് എയർടെൽ ഐഡിയ പോലുള്ള മറ്റ് കണക്ഷനിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മിനിറ്റിന് 6 പൈസ എന്നുള്ള കണക്കിൽ വേണം ഇനി നമുക്ക് ചെയ്യാൻ. അപ്പം നിലവിൽ പ്രകാരം പറയുവാണെങ്കിൽ നമ്മളിപ്പം ഒരു പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മളൊരു സാധാരണ രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു IUC ടോപ്പ് വൗച്ചറായിട്ട് നമുക്കൊരു 10 രൂപ, 20 രൂപ, 50 രൂപ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അതിൻ്റെ നമുക്ക് ഓരോ ടോപ്പിനും നമുക്കിപ്പോൾ 10 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നോൺ ജിയോ മൊബൈൽസിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 124 മിനിറ്റ് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് 1 GB ഡാറ്റ ഫ്രീ കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളിപ്പം IUC ടോപ്പ് വൗച്ചർ, അതായത് ഇപ്പം നിലവിൽ ഇനിയും നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പ് അപ്പ് വൗച്ചറിൽ നമ്മളിനി 20 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 249 മിനിറ്റ് നമുക്ക് ജിയോ അല്ലാത്ത മറ്റു ഫോണിലേക്ക് വിളിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് 2 GB ഡാറ്റ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ 50 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 656 മിനിറ്റ്സ് നമുക്ക്, അതായത് കോൾ ചെയ്യാനുള്ള മിനിറ്റ്സ് കിട്ടും, അതായത് മറ്റ് മൊബൈൽ ഫോണിലേക്ക്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 GB ആയിരിക്കും നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നത്, അതായത് എക്സ്ട്രാ ആയിട്ട് നമ്മുടെ നിലവിലുള്ള ഒരു താരിഫുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ 199, 149 അല്ലെങ്കിൽ 3999 ഒക്കെ ചെയ്യുന്ന കൂടാതെ നമ്മൾ ഇതിനു വേണ്ടി എക്സ്ട്രാ ടോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളാണിത്. അതോടൊപ്പം 100 രൂപയ്ക്ക് ചെയ്യുവാണെങ്കിൽ 1362 മിനിറ്റ്സും അതോടൊപ്പം 10 GB ആയിരിക്കും ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അപ്പം വളരെ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ് തോന്നുന്നത് എനിക്ക്. കാരണം നമുക്ക് ജിയോ ഫോണുകളാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ ജിയോ സിമ്മാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീചാർജിൻ്റെ വലിയ വിഷയം വരുന്നില്ല, കാരണം വളരെ കുറവേ ഉള്ളൂ ഇപ്പം. കാരണം നമ്മൾ ഏറെക്കുറെ കൂടുതലും ജിയോ ഫോണുകളും ജിയോ ടു ജിയോ ഒക്കെ കോളിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടോപ്പ് ഓവർ ചെയ്യേണ്ടി വന്നപ്പോൾ നമുക്ക് ബെനിഫിറ്റേ ഉള്ളൂ, കാരണം ഈ ഒരു എമൗണ്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് ഈ 10 October മുതലാണ് ഈ ഒരു സംഭവം സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, 6 പൈസ ഒരു മിനിറ്റിനെ നമുക്കുണ്ടാവുള്ളൂ. അപ്പം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എയർടെൽ ഐഡിയ പോലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്നത് 12 പൈസ ആകണം. റിലയൻസ് 6 പൈസ പെർ മിനിറ്റ് എന്ന് പറയുമ്പം അവർ 12 പൈസ ആകണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഏതായാലും ജിയോ ടു ജിയോ ഫ്രീ ആയിരിക്കും, അൺലിമിറ്റഡ് കോൾ ഫ്രീ ആയിരിക്കും. പിന്നെ നമുക്ക് വേറെ മറ്റ് കണക്ഷനിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ഈ പറഞ്ഞ ടോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പറയുന്ന മിനിറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു പ്ലാനിന് പറ്റുന്ന ഡാറ്റ അഡീഷണൽ ആയിട്ട് നമുക്ക് ഡാറ്റ, നമ്മൾ സാധാരണ ജിയോയുടെ നമ്മുടെ ഡാറ്റ ഡെയിലി നമുക്ക് 1.5 അല്ലെങ്കിൽ 2 GB ഡാറ്റ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും കൂടാതെ നമ്മൾ എക്സ്ട്രാ ടോപ്പ് ആയിട്ട് നമ്മൾ 4G വൗച്ചറായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ജിയോയുടെ ആപ്ലിക്കേഷൻ കയറിയിട്ട് നമ്മൾ 51 അതുപോലെ തന്നെ ഓരോ ചാർജ് 5 GB, 6 GB എന്നൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ 10 GB ഒക്കെ നമുക്ക് ബാക്കപ്പ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അപ്പം കുഴപ്പമില്ലാതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ജിയോയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻ്റ് ആയിരുന്നു. ഒക്ടോബറിലായിരുന്നു ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തത്. 9 October ഇത് അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഇപ്പോൾ ഇന്ന് 11 ഇത് ഒഫീഷ്യലി ഇന്നലെയൊക്കെയായിട്ടാണ് ഇതിൻ്റെ ഒരു കുറേ കാര്യങ്ങൾ. അപ്പോൾ ഇന്നലെ മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇന്നലെ മുതൽ ഇനിയും എടുക്കുന്ന ജിയോ പുതിയ ആൾക്കാർക്കും ഇനിയിപ്പോൾ നമ്മുടെ നിലവിലുള്ള പ്ലാൻ എക്സ്പയറി ആയതിനു ശേഷം, നിലവിലിപ്പം നമ്മുടെ പ്ലാൻ ഉള്ളവർ എക്സ്പയറി ആയതിനു ശേഷം മാത്രമേ അവർക്ക് ഇത് വരുള്ളൂ. പുതിയ യൂസേഴ്സിന് ഈ നിയമം തുടരേണ്ടി വരും. നിലവിൽ നിങ്ങളിപ്പോൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് നിങ്ങളുടെ പ്ലാൻ എക്സ്പയർ എന്നാകുന്നോ അന്ന് മുതൽ ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.